അപ്പോൾ നമുക്കിന്ന് നമ്മുടെ പേരെങ്ങനെ ഗൂഗിളിൽ വരുത്തുന്ന നോക്കിയാലോ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ ഗൂഗിളിൽ നമ്മുടെ പേര് സെർച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് പ്രൊഫൈൽ നമ്മുടെ ഗൂഗിളിൽ കിട്ടണത് എങ്ങനെ അതെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിലാദ്യം ഞാൻ പറഞ്ഞ ഒരു കാര്യം പറയുകയാണ്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് യുണീക്ക് ആയിട്ടുള്ളൊരു പേരാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എൻ്റെ പേര് ലിറ്റ്സൺ തോമസ് എന്നാണ്, അപ്പോൾ അതൊരു യുണീക്ക് ആയിട്ടുള്ളൊരു പേരാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് യുണീക്ക് പേരായതുകൊണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ ഒരു കറക്റ്റ് പ്രൊഫൈൽ കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അല്ല, നിങ്ങളുടെ പേര് യുണീക്ക് ആയിട്ടുള്ള പേരല്ല. ഫോർ എക്സാമ്പിൾ അമല്, അജിത്ത്, അരുൺ ഇങ്ങനെയൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള പേരുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് പ്രൊഫൈൽ കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഗൂഗിളിൽ റാങ്ക് ചെയ്ത് ടോപ്പിലേക്ക് വരുത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്പർ വൺ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ഒരു വെബ് ഡൊമൈൻ മേടിച്ച് വയ്ക്കുക. ഇപ്പോൾ നിങ്ങളുടെ പേരിൽ വെച്ചിട്ട് പേര് വെച്ച് ഒരു വെബ് ഡൊമൈൻ മേടിച്ച് വയ്ക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ലിറ്റ്സൺ തോമസ് ലിറ്റ്സൺ തോമസ് എന്നാണ്. അപ്പോൾ ഇതിന് ഒരു ഡൊമൈൻ എന്ന് പറയുമ്പോൾ ലിറ്റ്സൺ തോമസ് ഡോട്ട് കോം അല്ലെങ്കിൽ ലിറ്റ്സൺ ഡോട്ട് കോം അല്ലെങ്കിൽ ലിറ്റ്സൺ തോമസ് ഡോട്ട് ഇൻ ലിറ്റ്സൺ ഡോട്ട് ഇൻ ഇങ്ങനെയൊക്കെ നമുക്ക് ഡൊമൈൻസ് ലഭിക്കും. അപ്പോൾ ഒരു ഡൊമൈൻ മേടിക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിൻറ്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ വെറുതെ ഡൊമൈൻ മേടിച്ച് കാര്യമില്ല, ഒരു വെബ്സൈറ്റ് കൊടുക്കുക, വെബ്സൈറ്റ് ഉണ്ടാക്കുക. ആ ഡൊമൈൻ്റെ പേര് ഡൊമൈൻ്റെ പേരിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുക. ആ വെബ്സൈറ്റ് വെറുതെ ഉണ്ടാക്കിയിട്ടും കയറില്ല, ആ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, എന്തെങ്കിലും ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അപ്പോൾ പരമാവധി ആ ഡിസ്ക്രിപ്ഷൻ ഇച്ചിരി വലുതായാലും കുഴപ്പമില്ല, നമ്മൾ കറക്റ്റായിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, മാക്സിമം സോഷ്യൽ മീഡിയകളിൽ നിങ്ങൾ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക. ആ അക്കൗണ്ടിൽ നിങ്ങളുടെ കറക്റ്റ് പേര് കൊടുക്കുക. ആ അക്കൗണ്ടിൻ്റെ ഇപ്പോൾ ഫേസ്ബുക്ക് ആണെന്നുണ്ടെങ്കിൽ facebook.com/ നിങ്ങളുടെ പേര് വരാവുന്ന രീതിയിൽ ഒരു യൂസർ നെയിമും കാര്യങ്ങളും കൊടുക്കുക. ഇങ്ങനെ എന്നിട്ട് നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഇപ്പോൾ ഫേസ്ബുക്ക് ആയാലും ട്വിറ്റർ ആയാലും യൂട്യൂബ് ആയാലും നിങ്ങൾ അതിലൊക്കെ അക്കൗണ്ട് ഉണ്ടാക്കി മാക്സിമം ഒരു പ്രസൻസ് കൊടുക്കുക, കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഇടുക. ഓക്കെ, ഇനി നാല്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇപ്പോൾ ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഇത് മാത്രമല്ല വേറെ പലയുണ്ട്, പല സോഷ്യൽ മീഡിയകളാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ പറഞ്ഞ മെയിൻ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൊക്കെ എനിക്കൊരു പ്രൊഫൈൽ ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ കറക്റ്റ് ഒരു ഡയറക്റ്റ് പ്രൊഫൈൽ എനിക്ക് ഗൂഗിളിൽ വന്ന് കിട്ടിയത് സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ നിന്നാണ്. കാരണം ആ സ്റ്റാക്ക് ഓവർഫ്ലോയിൽ ഞാനൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ തുടങ്ങി, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഗൂഗിൾ ഇമേജസിലായാലും ഇപ്പോൾ ഇതുപോലെ ഗൂഗിൾ ഇമേജസിലായാലും എന്താ പറയുക, അതിലെനിക്ക് എൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചപ്പോൾ ആ ഫോട്ടോസും കാര്യങ്ങളും ഇൻഫർമേഷൻസൊക്കെ വരുന്നത് സ്റ്റാക്ക് ഓവർഫ്ലോ വെബ്സൈറ്റിൽ നിന്നായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കാര്യം മനസ്സിലായി. അപ്പോൾ കോമൺ സോഷ്യൽ നെറ്റ്വർക്ക് മാത്രമല്ല വേറെ പല സോഷ്യൽ നെറ്റ്വർക്കുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുന്നത് സ്റ്റാക്ക് ഓവർഫ്ലോ, ഗിറ്റ്ഹബ്, ലിങ്ക്ഡ്ഇൻ ഇങ്ങനത്തെ സോഷ്യൽ നെറ്റ്വർക്കിലും കഴിയുന്നതും അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് നമ്പർ 3 പോയിന്റ്. ഇനി നാലാമത്തെ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഒപ്റ്റിമൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഒപ്റ്റിമൈസേഷൻ എന്ന് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു ഡിസൈനറാണ്, അതുപോലെ തന്നെ ഒരു വെബ് ഡെവലപ്പറാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഗൂഗിളിൽ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ഇപ്പോൾ ലിറ്റ്സൺ തോമസ് ഡിസൈനർ അല്ലെങ്കിൽ ലിറ്റ്സൺ തോമസ് വെബ് ഡെവലപ്പർ എന്നൊക്കെ സെർച്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ളൊരു കീവേഡുകൾ വെച്ച് നമ്മൾ ഡിസ്ക്രിപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെബ്സൈറ്റിൽ ലിറ്റ്സൺ തോമസ് അമ്മ ഡിസൈനർ ആൻഡ് വെബ് ഡെവലപ്പർ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ലിറ്റ്സൺ തോമസ് ഡിസൈനർ അടിക്കുമ്പോൾ ആ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ആ കീവേഡ്സ് മാച്ച് ആവും. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു വെബ്സൈറ്റ് ടോപ്പിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതും ശ്രദ്ധിക്കുക. അപ്പോൾ നാല് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യുക, ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക, സം വിത്ത് എന്താ പറയുക കുറച്ച് കണ്ടൻറ്റും നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, കുറച്ച് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ മാക്സിമം സോഷ്യൽ മീഡിയകളിൽ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്ത് ഒരു കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ പ്രസൻസ് ഫീൽ ചെയ്യുക. ഓക്കെ, പിന്നെ നാലാമത്തെ പോയിന്റാണ് ഒപ്റ്റിമൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പേര് ഗൂഗിളിൽ വരുത്തുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു, യൂസ്ഫുള്ളായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, പിന്നെ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാമല്ലോ. ഓക്കെ, നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.